ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അറേസ് എങ്ങനെയാണ് പോയിന്റ് വൈസ് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതിൻ്റെ കണ്ടൻസിനെ എങ്ങനെയാണ് പോയിന്റ് വൈസ് യൂസ് ചെയ്ത് ആക്സസ് ചെയ്യുന്നത്, അതിൻ്റെ അഡ്രസ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. സോ നൗ വി വിൽ മൂവ് ഓൺ ടു ഡൈനാമിക് മെമ്മറി അലക്കേഷൻ. എന്താണ് ഡൈനാമിക് മെമ്മറി അലക്കേഷൻ, എങ്ങനെയാണ് അത് അലക്കേറ്റ് ചെയ്യുന്നത്, മെമ്മറി അലക്കേഷൻസ് നടക്കുന്നത്, പിന്നെ അതിനെ യൂസ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ സാധാരണഗതിയിൽ നമ്മളൊരു അറേ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാറ്? സാധാരണ കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പിന്നെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഇൻറ്റ് എ ഓഫ് ടെൻ, എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ് എ ഓഫ് ടെൻ അല്ലേ, ഇങ്ങനെയാണ് നമ്മൾ ഒരു കൺവെൻഷണൽ മെത്തേഡിൽ ഒരു അറയ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതൊരു എ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ അറയാണ്, അതിൻ്റെ അത് 10 എലമെൻസ് സ്റ്റോർ ചെയ്യാം. എ 0 ടു എ 9 വരെ ഉള്ള എലമെൻസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്, ശരിയല്ലേ? സോ ഇതേ ഇത് നമുക്ക് വേണമെങ്കിൽ പോയിന്റേഴ്സ് യൂസ് ചെയ്തും വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം പോയിന്റേഴ്സ് യൂസ് ചെയ്ത് വേണമെങ്കിലും ഇതിനെ ഡിക്ലെയർ ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മൾട്ടി ഡൈമെൻഷണൽ അറേസിനെ, നമുക്ക് അറേ ഓഫ് പോയിന്റേഴ്സിനെ എന്ന ഒരു സെക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സിലബസിൽ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം, സിലബസിലില്ല. പക്ഷേ ഞാൻ ഒരു സെപ്പറേറ്റ് ക്ലാസ് പോലെ ഇടുന്നുണ്ട്, അത് ഇൻട്രസ്റ്റ് ഉള്ളവർ അത് പഠിക്കാം. ഓക്കെ, അത് കൂടി മനസ്സിലാക്കുക. ഓക്കെ, നൗ ഇത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു സിംഗിൾ വൺ ഡയമെൻഷനിലെ കേസാണ് ഞാൻ പറയുന്നത്. ഇൻ എ ഓഫ് ടെൻ ഞാനിപ്പോൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, അതിനെ നമുക്ക് പോയിന്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഡിക്ലെയർ ചെയ്യാം, ലൈക്ക് ദിസ് ഇൻ സ്റ്റാർ എ. സോ ദിസ് ഈസ് ഇക്വലന്റ്, ഇത് മൂന്നും രണ്ടും ഇക്വലന്റ് ആണ്. ഓക്കെ, ഇൻ എ ഓഫ് ടെൻ എന്ന് എഴുതുന്നതും ഇൻ സ്റ്റാർ എ എന്ന് എഴുതുന്നതും ഇക്വലന്റ് ആണ്. ഓക്കെ, ഇതെന്താണ്, ഒരു 10 × 2 bytes, അതായത് 20 bytes മെമ്മറി ഇവിടെ അലക്കേറ്റ് ചെയ്യും. എ എന്ന് പറയുന്നത് അതിലേക്ക് പോയിന്റ് ചെയ്യുന്നതാണ് അല്ലേ, അതിൻ്റെ അകത്തുള്ള മെമ്മറിയെ ആക്സസ് ചെയ്യും നമ്മൾ, അത് വെച്ചിട്ട് എ ഓഫ് 0 അങ്ങനെ പോകും. ഇവിടെയും എ എന്ന് പറയുന്നത് ഒരു പോയിന്ററാണ്, അതൊരു സ്റ്റാർട്ടിങ് അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യണം. എ എന്ന് പറയുന്നത് ആ അറയുടെ ഒരു സ്റ്റാർട്ടിങ്, ആ ഒരു ഒരു മെമ്മറി കളക്ഷൻ്റെ ഒരു സ്റ്റാർട്ടിങ് അഡ്രസ്സ് എ എന്ന് പറയുന്ന ഇതിലേക്ക് വരും. ഇനി ഇതെങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ഓക്കെ, സോ ഇത് രണ്ടും ഈക്വലൻ്റ് ആണ്. ഒരു വൺ ഡയമെൻഷനൽ അറേ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിലും ഡിക്ലെയർ ചെയ്യാം, ബോത്ത് ആർ ഈക്വൽ. ഓക്കെ, ഇൻ എ ഓഫ് 10 എന്ന് പറയുന്നതും ഇൻ സ്റ്റാർ എ എന്ന് പറയുന്നതും ഈക്വലൻ്റ് ആണ്. പോയിന്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, ഇത് ഇതിൻ്റെ ഈക്വലൻ്റ് ആണ്. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് പിന്നെ ഇതിൽ ഏതാണ് ബെറ്റർ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നിങ്ങളത് ശ്രദ്ധിച്ച് അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അറയുടെ കേസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അറേ എന്ന് പറയുന്ന ഇതിൽ നമുക്ക് ഒരു ആർബിട്രറി ആയിട്ട് നമ്മളൊരു സൈസാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നത് അല്ലേ. ഇൻ എ ഓഫ് 10 അതിൻ്റെ അത് 10 elements ഉണ്ടെന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ കൊടുക്കുന്നത്? 10 ഒരു ആർബിട്രറി ആയിട്ടും കൊടുക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ എ ഓഫ് 100 എന്നായിരിക്കും കൊടുക്കുന്നത്, ചിലപ്പോൾ എ ഓഫ് 50 എന്നായിരിക്കും കൊടുക്കുന്നത്. നമ്മളൊരു അസ്യൂം ചെയ്ത് ഇത്രയും എലമെൻസ് ഉണ്ടാവാം, അതിനോട് അടുപ്പിച്ചുണ്ടാവാം, അല്ലെങ്കിൽ ഒരു അസ്യൂം ചെയ്തൊരു വാല്യൂ അങ്ങ് അതിൻ്റെ സൈസായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പം ഞാൻ എ ഓഫ് 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 50 elements വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും, എ ഓഫ് 0 തൊട്ട് എ ഓഫ് 49 വരെയുള്ള എലമെൻസ്. ഓക്കെ, എ ഓഫ് 100 ആണെങ്കിൽ എ ഓഫ് 0 തൊട്ട് എ ഓഫ് 99 വരെ 100 elements അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഈ കൺവെൻഷണൽ മെത്തേഡിൻ്റെ ഇത്. അപ്പോൾ അവിടെ എന്താണ് അതിൻ്റെ പെപ്പുലാരിറ്റി? അവിടെ വേസ്റ്റേജ് ഓഫ് മെമ്മറി ചിലപ്പം സംഭവിക്കാം. ചിലപ്പം ഈ 100 memory അലക്കേറ്റ് ചെയ്താലും ചിലപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് 5 ആയിരിക്കും, 5 memory. ഓക്കെ, 5 elements അവിടെ ഉണ്ടാവുള്ളൂ. അപ്പം 5 × 2 10 bytes വേണ്ട സ്ഥാനത്താണ് അവിടെ 100 × 200 bytes അലക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ കേസിൽ എ ഓഫ് 10 ആണ്, ചിലപ്പോൾ അവിടെ 2 elements മാത്രമേ വരുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 × 2 4 bytes വരേണ്ട സ്ഥാനത്ത് 10 × 2 20 bytes ആണ് അവിടെ അലക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു വേസ്റ്റേജ് ഓഫ് മെമ്മറി ചിലപ്പോൾ വരാം കൺവെൻഷണൽ സ്റ്റൈലിൽ. അത് റിസർവ് ചെയ്യും ഒരു ഫിക്സഡ് ബ്ലോക്ക് ഓഫ് മെമ്മറി അറ്റ് ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്. തുടക്കത്തിൽ ഇത് ഡിക്ലെയർ ചെയ്യുമ്പം തന്നെ ഒരു ഫിക്സഡ് ബ്ലോക്ക് അവിടെ റിസർവ് ചെയ്യും.
നീ ഉദാ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻറ്റ് എ ഓഫ് ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെൻ ബൈറ്റ്സ് ടെൻ ടെൻ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള 20 bytes 2 bytes ആണ് ഇൻറ്റിജറിനെങ്കിൽ 20 bytes അവിടെ ആദ്യമേ തന്നെ റിസർവ് ചെയ്ത് വെക്കുന്നു. ഇതിനെയാണ് സ്റ്റാറ്റിക് മെമ്മറി അലക്കേഷൻ. തുടക്കത്തിൽ തന്നെ സ്റ്റാറ്റിക് മെമ്മറി അലക്കേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, തുടക്കത്തിൽ തന്നെ റിസർവ് ചെയ്ത് അലക്കേറ്റ് ചെയ്താൽ കൊടുക്കും അതിന് എയ്ക്ക്. ഓക്കെ, സോ നമുക്കത് മുഴുവനായിട്ട് ഉപയോഗിക്കാം, ചിലപ്പോൾ അത് പാർട്ടായിട്ടായിരിക്കും നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ വേസ്റ്റേജ് ഓഫ് മെമ്മറി വരാം. ഓക്കെ, സോ ഇനി യൂസിങ് പോയിന്ററിന്റെ കേസിൽ നിങ്ങൾ നോക്കിക്കേ ഇവിടെ മെമ്മറി എന്തെങ്കിലും നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല, നോ റിസർവേഷൻ ഓഫ് മെമ്മറി അറ്റ് ദി ബിഗിനിങ്. അവിടെ മെമ്മറി എന്ന് പറയുന്നത് തുടക്കത്തിൽ നമ്മൾ അലക്കേറ്റ് ചെയ്യുന്നില്ല, ഇത്ര മെമ്മറി എന്ന് പറഞ്ഞ് അലക്കേറ്റ് ചെയ്യുന്നില്ല. അത് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? അത് റൺ ടൈമിലാണ് ചെയ്യുന്നത്. പ്രോഗ്രാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള മെമ്മറി അലക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് ഡൈനാമിക് മെമ്മറി അലക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡൈനാമിക് മെമ്മറി അലക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ റൺ ടൈമിൽ നമ്മൾ അലക്കേറ്റ് ചെയ്യുന്ന ആ മെമ്മറിയുടെ ആ ഒരു പ്രോസസ്സിനെയാണ് ഡൈനാമിക് മെമ്മറി അലക്കേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് അലക്കേറ്റ് ചെയ്യുന്നത്? അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട് ഈ ഡൈനാമിക് മെമ്മറി അലക്കേഷന്. അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള മെമ്മറി മാത്രമേ അവിടെ അലക്കേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ വേസ്റ്റേജ് ഓഫ് മെമ്മറി നേരത്തെ ഈ കൺവെൻഷണൽ സ്റ്റൈലിൽ അലക്കേറ്റ് ചെയ്യുന്നത് പോലെ വേസ്റ്റേജ് ഓഫ് മെമ്മറി വരുന്നില്ല, നോ വേസ്റ്റേജ്. അപ്പോൾ ഏതാ ബെറ്റർ? പോയിന്റർ അല്ലേ ബെറ്റർ? ഓക്കെ, സോ വിൽ സി. സോ വാട്ട് ഈസ് ഡൈനാമിക് മെമ്മറി അലക്കേഷൻ? നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിട്ട് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, പ്രോസസ് ഓഫ് അലക്കേറ്റിംഗ് മെമ്മറി സ്റ്റോറേജ് ഫോർ യൂസ് ഇൻ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഡ്യൂറിംഗ് ദ റൺ ടൈം ഓഫ് ദാറ്റ് പ്രോഗ്രാം. ഓക്കെ, ആ റൺ ടൈമിൽ അതിന് പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മെമ്മറി അലക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡൈനാമിക് മെമ്മറി അലക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് പഠിക്കുക. ഇനി എങ്ങനെയാണ് അത് അലക്കേറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, മെമ്മറി അലക്കേഷൻ ഫങ്ഷൻസ് സിയിൽ യൂസ് ചെയ്യുന്ന മെമ്മറി അലക്കേഷൻ ഫങ്ഷൻസ് ഇതൊക്കെയാണ്: മാലോക്, കാലോക്, ഫ്രീ, റിയലോക്. ഓക്കെ, ഈ നാല് ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് മാലോക്ക്, കാലോക്ക്, ഫ്രീ, റിയലോക്ക്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. മാലോക്ക് എന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടതും ഈ മാലോക്ക് എന്തായാലും പഠിച്ചിരിക്കണം. എങ്ങനെയാണ് അലക്കേറ്റ് ചെയ്യുന്നത്? നാല് എണ്ണവും ചോദിക്കാം. ഏതൊക്കെയാണ് മെമ്മറി അലക്കേഷൻ ഫങ്ഷൻസ് സിയിൽ യൂസ് ചെയ്യുന്ന, ഡൈനാമിക് മെമ്മറി അലക്കേഷൻ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാം. സോ മാലോക്ക് എന്താണ്? നമുക്ക് ഒരു ബ്ലോക്ക് ഓഫ് മെമ്മറി ഒരു സ്പെസിഫൈഡ് സൈസിലുള്ളത് അലക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഫങ്ഷനാണ് മാലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് അലക്കേറ്റ് ചെയ്തിട്ട് ആ ഒരു മെമ്മറി ബ്ലോക്കിലേക്ക് ഉള്ള ഒരു പോയിന്റ് റിട്ടേൺ ചെയ്തു തരും. ഓക്കെ, ആ ഫങ്ഷൻ മാലോക്ക് എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. ആ ഫങ്ഷൻ ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് ബ്ലോക്ക് അലക്കേറ്റ് ചെയ്തിട്ട് ആ ബ്ലോക്കിലേക്കുള്ള ഒരു പോയിന്റ് റിട്ടേൺ ചെയ്തു തരും. ഓക്കെ, ആ പോയിന്റ് ഏത് എന്താണ് ചെയ്യുന്നത്? ആ പോയിന്റ് എന്ന് പറയുന്നത് ആ ബ്ലോക്കിലേക്ക് പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ അലക്കേറ്റ് ചെയ്ത ബ്ലോക്കിലേക്ക് പോയിന്റ് ചെയ്യും. ഓക്കെ, ക്യാൻ ബി അസൈൻ ടു പോയിന്റർ ഓഫ് എനി ടൈപ്പ്. അപ്പം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു പെർട്ടിക്കുലർ ഒരു കണ്ടോ, ഇത് റിട്ടേൺസ് എ പോയിന്റർ ഓഫ് ടൈപ്പ് വോയിഡ് ആണ്. അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ബ്ലോക്ക് ഓഫ് മെമ്മറി അവിടെ അലക്കേറ്റ് ചെയ്യും, അതിന് പ്രത്യേകിച്ച് ഒരു ടൈപ്പും ഇല്ല. അപ്പം ടൈപ്പ് വോയിഡ് ആണ് അത് റിട്ടേൺ ചെയ്യുന്ന പോയിന്റർ. അപ്പം അതിനെ നമുക്ക് ഏത് ടൈപ്പ് പോയിന്ററിലേക്ക് വേണമെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാം. അതാണ് അതിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് റിട്ടേൺ ചെയ്യുന്ന ഒരു ടൈപ്പ് വോയിഡ് ആയിട്ടുള്ള ഒരു പോയിന്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈപ്പ് പോയിന്ററിലേക്ക് വേണമെങ്കിലും അതിനെ അസൈൻ ചെയ്ത് കൊടുക്കാം. അതാണ് മാലോക്ക് ഒരു ഒരു ഫ്രീ ബ്ലോക്കിലേക്കാണ് അലക്കേറ്റ് ചെയ്ത് നമുക്ക് പോയിന്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പം ഇതാണ് അതിൻ്റെ സിൻടാക്സ്. മാലോക്ക് ബ്രാക്കറ്റിൽ നമ്മൾ സൈസ് എഴുതും, എത്രയാണ് സൈസ് നമുക്ക് അലക്കേറ്റ് ചെയ്യണം, എത്ര ബൈറ്റാണ് നമുക്ക് അലക്കേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കും. അതാണ് ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അലക്കേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈസ് ബൈറ്റ്സ് അവിടെ അലക്കേറ്റ് ചെയ്യും. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നില്ല ഈ സൈസ്. ഇപ്പോൾ ഇവിടെ 5 ആണെങ്കിൽ 5 bytes, 10 ആണെങ്കിൽ 10 bytes. അപ്പോൾ ആ നമ്പർ ഓഫ് ബൈറ്റ്സ് അവിടെ അലക്കേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ ഓഫ് ടൈപ്പ് വോയിഡ്. ഓക്കെ, ഒരു പ്രത്യേകിച്ച് ടൈപ്പ് ഒന്നും ഇല്ലാത്ത ഒരു പോയിന്റർ അതിലേക്ക് പോയിന്റ് ചെയ്യുന്നത് റിട്ടേൺ ചെയ്ത് കിട്ടും. ഓക്കെ, റിട്ടേൺ ചെയ്ത് കിട്ടും. ആ റിട്ടേൺ ചെയ്യുന്ന പോയിന്റർ ഈ മെമ്മറിയിലേക്ക് അലക്കേറ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? നമുക്കിത് മാലോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ബ്ലോക്ക് അലക്കേറ്റ് ചെയ്യും, എന്നിട്ട് അതിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ റിട്ടേൺ ചെയ്ത് കിട്ടും.
ഓക്കെ വോയിഡ് വോയിഡ് പോയിന്റ് വോയിഡ് ടൈപ്പുള്ള ഒരു പോയിന്റർ റിട്ടേൺ ചെയ്ത് കിട്ടും. അപ്പം ഈ ടൈപ്പ് ഈ പോയിന്റർ എങ്ങോട്ടേക്കാണ് പോയിന്റ് ചെയ്യുക? ആ പെർട്ടിക്കുലർ അലക്കേറ്റ് ചെയ്ത ബ്ലോക്കിലേക്കാണ് പോയിന്റ് ചെയ്യുക. ഓക്കെ എക്സാമ്പിളായിട്ട് നോക്കിയാൽ മാലോക്ക് ടു, ഇപ്പം എന്തതിൻ്റെ അർത്ഥം? രണ്ട് ബൈറ്റ് അലക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ഞാൻ ഒരു കോൺസ്റ്റന്റ് അവിടെ കൊടുത്ത് ടു ബൈറ്റ്സ് ഒന്ന് അലക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിക്കാൻ നമുക്ക് വേണമെങ്കിൽ സൈസ് ഓഫ് ഇൻഡ്, സൈസ് ഓഫിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ യൂണിയൻ പഠിക്കുന്ന സമയത്ത്. ഓക്കെ സോ സൈസ് ഓഫ് ഇൻഡ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഡിജർ ടൈപ്പിൻ്റെ സൈസ് എത്രയാണ്? ടു ബൈറ്റ്സ് ആണെന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ ടു ബൈറ്റ്സ്, അപ്പം മാലോക്ക് ടു, ടു തന്നെയാണ് സൈസ് ഓഫ് ഇൻഡ് എന്ന് പറയുമ്പോൾ ടു ആയിരിക്കും എന്ന് മാലോക്ക് ടു, അപ്പം രണ്ട് ഈക്വൽ ആണ്. ഓക്കെ സോ അലക്കേറ്റ് ടു ബൈറ്റ്സ്. ഇപ്പം ചിലപ്പോൾ ഫോർ ആണെങ്കിൽ ഫോർ ബൈറ്റ്സ്. അത് സേഫ് സൈഡിന് നമ്മൾ ഇങ്ങനെ പറയുന്നതാണ് നല്ലത്, ടു ആയിരിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ, അത് കമ്പൈലറിനനുസരിച്ച് മാറും. അപ്പോൾ അതുകൊണ്ട് സൈസ് ഓഫ് ഇൻഡ്, അപ്പം ഞാൻ ഒരു ഇൻഡിജർ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിയാണ് വേണ്ടതെങ്കിൽ സൈസ് ഓഫ് ഇൻഡ് എന്ന് കൊടുത്താൽ അതിൻ്റെ മെമ്മറി അലക്കേറ്റ് ചെയ്യുക, അതിന് വേണ്ട മെമ്മറി അലക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ ആണെങ്കിൽ ഫോർ ബൈറ്റ്സ്, ടു ആണെങ്കിൽ ടു ബൈറ്റ്സ് അലക്കേറ്റ് ചെയ്യും. സോ അലക്കേറ്റ് ടു ബൈറ്റ്സ്, ഇവിടെ എക്സാമ്പിളായിട്ട് ടു ആയിട്ടെടുത്തിരിക്കുന്നത് തീർച്ചയായും ടു ബൈറ്റ്സ്. സോ റിട്ടേൺസ് പോയിന്റർ ഓഫ് ടൈപ്പ് വോയിഡ് ടു സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദിസ് ടു ബൈറ്റ്സ്. അപ്പോൾ രണ്ട് ബൈറ്റ് അവിടെ അലക്കേറ്റ് ചെയ്തു, അതിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റ് റിട്ടേൺ ചെയ്യും ഓഫ് ടൈപ്പ് വോയിഡ്, പ്രത്യേകിച്ച് ടൈപ്പൊന്നും ഇല്ലാത്ത ഒരു പോയിന്റ് അവിടെ റിട്ടേൺ ചെയ്തു. ഓക്കെ രണ്ട് ബൈറ്റ്സ് അവിടെ അലക്കേറ്റ് ചെയ്തു, എന്നിട്ട് അതിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റ് റിട്ടേൺ ചെയ്തു, അതിന് ടൈപ്പില്ല. ഓക്കെ ഓക്കെ സോ സൈസ് ഓഫിനെ കുറിച്ച് പറയാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, റിട്ടേൺസ് ദ സൈസ് ഓഫ് ദ ഡാറ്റ ടൈപ്പ് ഓർ വേരിയബിൾ ഗിവൺ ആസ് ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റിൽ കൊടുക്കുന്ന എന്താണോ അതിൻ്റെ സൈസ് റിട്ടേൺ ചെയ്യും. എക്സാമ്പിൾ സൈസ് ഓഫ് ഇൻഡ്, സൈസ് ഓഫ് ഇൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിട്ടേൺ ചെയ്യും. ഇപ്പം എക്സാമ്പിളായിട്ട് ടു. ഓക്കെ ഇനി ഇൻഡ് എ എന്നാണ് ഉണ്ട്, ഒരു എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. സൈസ് ഓഫ് എ എന്ന് പറഞ്ഞാലും ആ ഇൻഡിജർ തന്നെയാണ് അവിടെ, എ എന്ന് പറയുന്നത് ഇൻഡിജർ ടൈപ്പാണല്ലോ. അപ്പോൾ സൈസ് ഓഫ് എ എന്ന് പറയുമ്പോൾ ആ വേരിയബിളിൻ്റെ ടൈപ്പിൻ്റെ സൈസ്. ഓക്കെ അപ്പോൾ ഇറ്റ് വിൽ ഓൾസോ റിട്ടേൺ ടു. ഓക്കെ നോക്കാം, മാലോക് സൈസ് നമ്മൾ നേരത്തെ കണ്ടതാണിത്. അപ്പം അതിങ്ങനെയാണ് അലക്കേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു, മാലോക് സൈസ് ഓഫ് ഇൻഡ് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇനി മാലോക് ഫൈവ് ഇൻഡു സൈസ് ഓഫ് ഇൻഡ്, നമുക്ക് വേണമെങ്കിൽ ഒരു അറേ ഉണ്ടോ എന്ന് വിചാരിച്ചു, അഞ്ച് എലമെന്റിനെ സ്റ്റോർ ചെയ്യുന്നത്, അപ്പോൾ അഞ്ച് ഇൻഡിജർ എലമെന്റിനെ സ്റ്റോർ ചെയ്യുക, അപ്പോൾ ഫൈവ് ഇൻഡു സൈസ് ഓഫ് ഇൻഡ് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ സൈസ് ഓഫ് ഇൻഡ് ഇപ്പോൾ ടു ആണെങ്കിൽ ടു ഇൻറ്റു ഫൈവ് ടെൻ ബൈറ്റ്സ് അവിടെ അലക്കേറ്റ് ചെയ്യും. ഓക്കെ ടെൻ ബൈറ്റ്സ് അവിടെ അലക്കേറ്റ് ചെയ്ത് അതിൻ്റേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റ് റിട്ടേൺ ചെയ്യും. ഓക്കെ അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, ഫൈവ് ഇൻറ്റു സൈസ് ഓഫ് ഇൻ. സോ അലക്കേറ്റ് ടെൻ ബൈറ്റ്സ്, റിട്ടേൺസ് എ പോയിന്റർ ഓഫ് ടൈപ്പ് വോയിഡ് ടു സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദിസ് ടെൻ ബൈറ്റ്സ്. ഈ ടെൻ ബൈറ്റ്സിലേക്ക് പോയിന്റ് ചെയ്യുന്ന, അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു അഡ്രസ്സ് ഒരു പോയിന്റർ റിട്ടേൺ ചെയ്ത് നമുക്ക് തരും. ഓക്കെ പോയിന്റ് ചെയ്ത് റിട്ടേൺ ചെയ്ത് തരും, അപ്പോൾ അത് വോയിഡ് ടൈപ്പ് പോയിന്ററാണ്. ഓക്കെ സോ അസൈൻ ദ പോയിന്റർ ബീങ് റിട്ടേൺഡ് ബൈ മാലോക്. അപ്പം നമുക്ക് ഇത് ഇത് ഒരു വോയിഡ് ടൈപ്പാണെന്ന് ഞാൻ പറഞ്ഞു, ഒരു പെർട്ടിക്കുലർ ഒരു ടൈപ്പും ഇല്ലാത്ത പോയിന്ററാണ് നമ്മളിവിടെ റിട്ടേൺ ചെയ്ത് വരുന്നത്. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നമുക്ക് ഒരു ഒരു സ്പെസിഫിക് ടൈപ്പ് ഉള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ, ഇൻഡിജർ പോയിന്റർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റർ ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻഡിജർ വാല്യൂസ് ആയിരിക്കും ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പെർട്ടിക്കുലർ ടൈപ്പിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു, അപ്പോൾ ഇതിനെ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് ആ പെർട്ടിക്കുലർ ടൈപ്പിലേക്ക് നമ്മൾ മാറ്റാം. ഓക്കെ സോ അതാണ് അസൈൻ ദ പോയിന്റർ ബീങ് റിട്ടേൺഡ് ബൈ മാലോക് ടു എ പോയിന്റർ വേരിയബിൾ. ഒരു പോയിന്റർ വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ അപ്പം അത് അസൈൻ ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ പി ടി ആർ എന്ന് പറയുന്നത് ഒരു പോയിന്ററാണ്. ഓക്കെ പോയിന്ററാണ്, അതിനൊരു ടൈപ്പുണ്ട്, അതിലേക്കാണ് ഈ റിട്ടേൺ ചെയ്യുന്ന മാലോക്ക് റിട്ടേൺ ചെയ്യുന്ന ആ ടൈപ്പ്. മാലോക് സൈസ് എന്ന് പറയുന്നത് അതൊരു ബ്ലോക്കിലേക്കുള്ള പോയിന്റർ റിട്ടേൺ ചെയ്യും, അതിന് പ്രത്യേകിച്ച് ടൈപ്പില്ല. പക്ഷേ പി ടി ആറിന് ഒരു ടൈപ്പുണ്ട്, എന്താണ് ഇതിവിടെ ഒരു ടൈപ്പ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വോയിഡ് ടൈപ്പിനെ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് ആ ടൈപ്പിലേക്ക് മാറ്റണം, എന്താ കാസ്റ്റ് ടൈപ്പ് സ്റ്റാറിലേക്ക് മാറ്റണം. ഇത് എക്സാമ്പിൾ കാണുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ ഇതാണ് അതിൻ്റെ ഒരു ജനറൽ സിൻടാക്സ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പെർട്ടിക്കുലർ ടൈപ്പാണ്, എൻ്റെ ഒരു പോയിന്റർ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പാണ്, ടൈപ്പാണ് ഈ പോയിന്റർ. അപ്പോൾ കാസ്റ്റ് ടൈപ്പാണ് ഈ പോയിന്ററിൻ്റെ ടൈപ്പ്. ഇൻ സ്റ്റാർ പി ടി ആർ എന്ന് പറയുന്നത് പോലെ ഇൻഡയറി, അപ്പോൾ കാസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ടൈപ്പാണ് പോയിന്ററിൻ്റെ ടൈപ്പ്. ഓക്കെ അപ്പോൾ എനിക്ക് പി ടി ആറിലേക്കാണ് ഈ മാലോക്ക് റിട്ടേൺ ചെയ്യുന്ന ആ ബ്ലോക്കിനെ അസൈൻ ചെയ്യുന്നത്, ആ പോയിന്ററിനെ അസൈൻ ചെയ്യേണ്ടത്. പക്ഷേ ഈ പി ടി ആർ ഇവിടെ ഒരു പെർട്ടിക്കുലർ ടൈപ്പാണ്, അപ്പോൾ ആ ടൈപ്പിലേക്ക് അതിനെ കാസ്റ്റ് ചെയ്യണം, അതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. ഓക്കെ
ഓക്കെ സോ മാലോക് റിട്ടേൺസ് എ പോയിന്റർ ഓഫ് ടൈപ്പ് വേൾഡ് സോ ടൈപ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഓക്കെ വിൽ സി സോ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ സൈസ് ഇത്ര നമ്പർ ഓഫ് ബൈറ്റ്സ് അവിടെ അലക്കേറ്റ് ചെയ്ത് അതിൻ്റെ ഫ്രീ ആയിട്ടുള്ള അതിൻ്റെ ഒരു വോയിഡ് ആയിട്ടുള്ള ടൈപ്പായിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത് സോ ഇതിനെ നമ്മൾ പോയിന്ററിലേക്ക് പോയിന്റ് ചെയ്യുന്നു ഇത് കഴിയുമ്പോഴത്തേക്കും പോയിന്ററായിരിക്കും അവിടെ പോയിന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് ഒരു ഫ്രീ പോയിന്ററാണ് അതിന് പ്രത്യേകിച്ച് ടൈപ്പൊന്നുമില്ല പക്ഷെ നമ്മൾ എന്നിട്ട് അത് ഇവിടെ പി ടി ആറിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു പി ടി ആറിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു അപ്പൊ പി ടി ആർ ആയിരിക്കും പിന്നീട് അത് പോയിന്റ് ചെയ്യുന്നത് ഓക്കെ സോ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സോ കാസ്റ്റ് ടൈപ്പ് സ്റ്റാർ പി ടി ആർ ഇസ് ഈക്വൽ ടു കാസ്റ്റ് ടൈപ്പ് സ്റ്റാർ മാലോക് സൈസ് ഇത് നമ്മളിപ്പോ കണ്ടത് ആ ജനറൽ സിൻടാക്സ് ആണ് നമ്മൾ കണ്ടത് ഈ രീതിയിലാണ് നമുക്കതിനെ കാസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അപ്പം ഇത് ഇങ്ങനെയാവും വോയിഡ് സ്റ്റാർ മാറിയിട്ട് പി ടി ആർ ആവും ഇതിലേക്ക് പോയിന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതെങ്ങനെയാണെന്നുള്ള ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം ഒരു 10 എലമെന്റ് ഇൻഡിജർ അറേക്കുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ സാധാരണ റൺ അത് ഡിക്ലെയർ ചെയ്യുക ഇൻഡ് സ്റ്റാർ അല്ലെ ഇൻഡ് സ്റ്റാർ എക്സ് ഇങ്ങനെയാണ് നമ്മൾ പോയിന്റർ ഡിക്ലെയർ ചെയ്യുക ഇൻ സ്റ്റാർ എക്സ് അപ്പൊ എക്സ് ആണ് എന്റെ പോയിന്റർ എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് 10 എലമെന്റ് ഇൻഡിജർ അറേ സ്റ്റോർ ചെയ്യണം ഓക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ അത് ബ്ലോക്ക് റിസർവ് ചെയ്യുന്നില്ല അപ്പം റിസർവ് ചെയ്തില്ല സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല പോയിന്ററിന്റെ കേസിൽ അപ്പൊ ഇവിടെ ഇൻഡ് സ്റ്റാർ എക്സ് എന്ന് പറയുമ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റർ ആണ് അപ്പം അറേക്ക് ഇക്വലന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പം 10 എലമെന്റ് അറേ ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യാം 10 എലമെന്റിനെ വേറെ നമുക്ക് ചെയ്യാം ഇതിനകത്ത് 1 എലമെന്റിനെ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം അല്ലെ 1 എലമെന്റിന്റെ അഡ്രസ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം എക്സ് ഇസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് എ എന്ന് പറഞ്ഞിട്ട് വേറൊരു എ വേരിയബിളിന്റെ വേറൊരു വേരിയബിളിന്റെ അഡ്രസ് ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യാം അതാണ് നമ്മൾ ആദ്യം കണ്ടത് പക്ഷേ ദിസ് ഇസ് ഇക്വലന്റ് ടു ഒരു അറേക്ക് ഇക്വലന്റ് ആണ് അപ്പൊ ആ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇൻഡ് സ്റ്റാർ എക്സ് അപ്പം ഞാൻ ഡിക്ലെയർ ചെയ്തു ഇനി ഞാൻ ഇതുപോലെ മെമ്മറി അലക്കേറ്റ് ചെയ്യണം ഇതിന് വേണ്ട മെമ്മറി അലക്കേറ്റ് ചെയ്യണം മാലോക് 10 എലമെന്റ് ഇൻഡിജർ അറേ ആണ് 10 ഇൻറ്റു സൈസ് ഓഫ് ഇൻഡ് ഓക്കെ 10 ഇൻറ്റു സൈസ് ഓഫ് ഇൻഡ് എന്ന് പറയുമ്പം ഇൻഡിജറിന്റെ സൈസ് എക്സാമ്പിൾ ആയിട്ട് 2 എടുത്തു കഴിഞ്ഞാൽ 10 ഇൻറ്റു 2 20 ബൈറ്റ്സ് അവിടെ അലക്കേറ്റ് ചെയ്യും ഓക്കെ 20 ബൈറ്റ്സ് അവിടെ അലക്കേറ്റ് ചെയ്തിട്ട് വോയിഡ് പോയിന്റർ അതിനകത്തേക്ക് ആ മെമ്മറി ബ്ലോക്കിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിന്റ് റിട്ടേൺ ചെയ്യും അത് നമുക്ക് എവിടത്തേക്ക് അസൈൻ ചെയ്യണം എക്സിലേക്ക് അസൈൻ അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ഇത് കൊടുക്കണം പക്ഷെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല കാരണം എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ടൈപ്പ് പോയിന്ററും മാലോക്ക് റിട്ടേൺ ചെയ്യുന്നത് വോയിഡ് പോയിന്ററുമാണ് അല്ലേ അപ്പൊ അവിടെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് വേണം കൺവേർഷൻ വേണം അപ്പൊ അതിനവിടെ ഒരു ടൈപ്പ് കാസ്റ്റിംഗും കൂടെ കൊടുക്കുക ഇൻസ്റ്റാർ ഇൻഡിജർ പോയിന്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് അത് എക്സിലേക്ക് അസൈൻ ചെയ്യുക സോ ദിസ് ഈസ് ദ കേസ് സോ ഇങ്ങനെയാണ് നമ്മൾ അതിനെ അസൈൻ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ എക്സിന്റെ അകത്ത് നമുക്ക് എക്സിന്റെ അകത്ത് ഇപ്പോ എനിക്ക് 10 എലമെന്റ് ഇൻഡിജർ അറേ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഓക്കെ 10 എലമെന്റ് ഇൻഡിജറിനെ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇപ്പൊ അറേ ഇക്വലന്റ് ആയി ഒരു മെമ്മറി ബ്ലോക്ക് അവിടെ അലക്കേറ്റ് ചെയ്തു ഓക്കെ സോ എക്സ് ഞാൻ അസൈൻ എക്സ് ഇപ്പം ആ ഒരു ബ്ലോക്കിലേക്ക് അസൈൻ ചെയ്യുകയാണ് അപ്പം അതിനകത്തുള്ള എലമെന്റ്സിനെ എനിക്കിപ്പം എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ 20 ബൈറ്റ്സ് ഇവിടെ അലക്കേറ്റ് ചെയ്തു 10 എലമെന്റ്സിനെ ഇവിടെ സ്റ്റോർ ചെയ്യാം സോ അലക്കേറ്റ് മെമ്മറി ഫോർ 10 എലമെന്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് അറിയാണെങ്കിലോ ഇതിപ്പോ ഇൻഡിജർ അറിയാണ് അപ്പൊ ഫ്ലോട്ടിംഗ് പോയിന്റ് അറിയ വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ് 10 എലമെന്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് അറിയ അപ്പൊ ഫ്ലോട്ട് സ്റ്റാർ എക്സ് ആണ് ഞാൻ അവിടെ എഴുതുന്നത് ഇവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല ഇവിടെ ഇൻസ്റ്റാർ മാറിയിട്ട് ഫ്ലോട്ട് സ്റ്റാർ ആവും 10 ഇൻറ്റു സൈസ് ഓഫ് ഫ്ലോട്ട് ആവും ഓക്കെ ഇപ്പൊ ഫ്ലോട്ടിംഗ് പോയിന്റ് ആയതുകൊണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് എലമെന്റ്സിനെയാണ് അവിടെ സ്റ്റോർ ചെയ്യേണ്ടത് അപ്പൊ സൈസ് ഓഫ് ഫ്ലോട്ട് ആവും അപ്പം 10 ഇൻറ്റു ഇവിടെ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന ഫ്ലോട്ട് സ്റ്റാറും ആവും ഓക്കെ നോക്കിക്കെ എക്സ് ഇസ് ഈക്വൽ ടു ഫ്ലോട്ട് സ്റ്റാർ നാലോ 10 ഇൻറ്റു സൈസ് ഓഫ് ഫ്ലോട്ട് ഓക്കെ അപ്പം ഇവിടെ സൈസ് ഓഫ് ഫ്ലോട്ട് ഫോർ എക്സാമ്പിൾ 4 ബൈറ്റ്സ് ആണെങ്കിൽ 4 ഇൻറ്റു 10 40 ഓക്കെ ആ 40 ബൈറ്റ്സിന്റെ ഒരു ബ്ലോക്കാണ് ഇവിടെ നിന്ന് അതിന്റെ വോയിഡ് പോയിന്റർ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്ത് വരും അതിനെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്ററിലേക്ക് കൺവേർട്ട് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്തു ഫ്ലോ സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നിട്ട് എക്സിലേക്ക് സ്റ്റോർ ചെയ്യും ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അത് ജനറലൈസ് ചെയ്ത് ഓർത്ത് വെക്കുക ഇങ്ങനെയാണ് നമ്മൾ എക്സാമ്പിൾസും മനസ്സിലാക്കുക സോ എക്സ് ഇവിടെ ഇപ്പൊ ആ 40 ബൈറ്റ്സിലേക്കാണ് ചെയ്യുന്നത് ഓക്കെ സോ
നമുക്ക് ഈ മാലോക്ക് വഴി നമുക്ക് കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചേഴ്സിന് നമുക്ക് സ്പേസ് അലക്കേറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രക്ചേഴ്സ് പോലെയുള്ള കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചേഴ്സിലേക്കും നമുക്ക് സ്പേസ് അലക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് അതിനകത്ത് വ്യത്യാസം, നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ ക്ലിയർ ആവും. സ്ട്രക്ടിനോട്, നമ്മൾ സ്ട്രക്ചർ പഠിച്ചത് ഓർക്കുക, സ്ട്രക്ട് നോട് സ്റ്റാർ, ഇപ്പം ഇതാണ് അതിൻ്റെ വേരിയബിൾ, പോയിന്ററിൻ്റെ വേരിയബിൾ. ഓക്കെ, സ്റ്റാർ എസ് ടി അണ്ടർ സ്കോർ പി ടി ആർ അണ്ടർ സ്കോർ വി എ ആർ, ഇതാണ് പോയിന്റർ വേരിയബിൾ. സോ അതിലേക്ക് ഈക്വൽ ടു ഇപ്പം മാലോക്ക് നമ്മൾ മെമ്മറി അലക്കേറ്റ് ചെയ്യുന്നു. എന്താണ് ഈ സ്ട്രക്ട് നോഡിന്റെ സൈസ്? ഇപ്പൊ ഇൻഡിജറിന്റെ സൈസ് എന്ന് പറഞ്ഞ പോലെ സ്ട്രക്ട് നോഡിന്റെ സൈസ്. അപ്പൊ അതിന്റെ ആ ടോട്ടൽ സ്ട്രക്ചറിലുള്ള എലമെന്റ്സിന്റെ എല്ലാത്തിനെയും സൈസ് കൂട്ടുന്ന ആ അത്രയും എമൗണ്ട് ഓഫ് ബൈറ്റ്സ് അവിടെ അലക്കേറ്റ് ചെയ്യും അല്ലെ. അലക്കേറ്റ് ചെയ്തിട്ട് അതിനെ സ്ട്രക്ട് നോഡ് സ്റ്റാറിലേക്ക്, അതിന്റെ ടൈപ്പിലേക്ക്. അപ്പൊ നേരത്തെ നമ്മുടെ ഇൻഡ് സ്റ്റാറിന് പകരം ഇവിടെ സ്ട്രക്ട് നോഡ് സ്റ്റാറാണ് അല്ലെ, ഇവിടെ ഇൻഡിന് പകരം സ്ട്രക്ട് നോഡാണ്, അത്രയേ ഉള്ളൂ. അപ്പം ആ ഒരു വ്യത്യാസം, ഇവിടെ ഇൻഡ്, അതിന് പകരം സ്ട്രക്ട് നോഡ്, ഇവിടെ ഇൻഡ് സ്റ്റാറിന് പകരം സ്ട്രക്ട് നോഡ് സ്റ്റാർ. ആ സ്ട്രക്ടിന്റെ സ്ട്രക്ചറിന്റെ ടൈപ്പ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, സോ മാലോക്ക് എന്ന് പറയുന്നത് അവിടെ ഒരു കണ്ടിന്യൂസ് ബ്ലോക്കാണ് അലക്കേറ്റ് ചെയ്യുന്നത്, 20 ബൈറ്റ്സ് അല്ലെങ്കിൽ 40 ബൈറ്റ്സ്, അങ്ങനെ ഒരു കണ്ടിന്യൂസ് ബൈറ്റ് ആണ് അവിടെ അലക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അലക്കേഷൻ ചിലപ്പം ഫെയിൽഡ് ആവാം, കാര്യം ഇൻസഫിഷ്യന്റ് സ്പേസ് കിട്ടിയില്ല എങ്കിൽ നമുക്ക് അവിടെ ഫെയിൽഡ് ആവാം. അപ്പൊ അങ്ങനെ ഫെയിൽഡ് ആവുന്ന കേസിൽ നള്ള് റിട്ടേൺ ചെയ്യും. മാലോക്ക് റിട്ടേൺ ചെയ്യുന്നത് ആ ബ്ലോക്കിലേക്കുള്ള പോയിന്റർ ആണ്. അപ്പൊ അഥവാ ആവശ്യത്തിനുള്ള മെമ്മറി സ്പേസ് കിട്ടിയില്ല എങ്കിൽ അവിടെ നള്ള് റിട്ടേൺ ചെയ്യും. പിന്നെ അപ്പം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ അലക്കേഷൻ സക്സസ്ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക, എന്നിട്ട് ചെയ്യുക. ഓക്കെ, സോ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ ഇൻഡിജർ പോയിന്റർ ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് മെമ്മറി അലക്കേറ്റ് ചെയ്തു, 10 ഇൻഡിജേഴ്സിനെ സ്റ്റോർ ചെയ്യാനുള്ളത്. അപ്പം അലക്കേറ്റ് ചെയ്ത് അതിന്റെ ഒരു പോയിന്റർ ഇതിലേക്ക് വന്നു. അപ്പൊ അത് സക്സസ്ഫുൾ അല്ല എങ്കിൽ നള്ള് റിട്ടേൺ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെക്ക് ചെയ്യും, ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു നള്ള് ആണ് എങ്കിൽ എറർ ആണ്, അവിടെ അലക്കേഷൻ നടന്നില്ല, സക്സസ്ഫുൾ അല്ല. അപ്പൊ അതുകൊണ്ടാണ് എക്സ് നള്ള് ആണെങ്കിൽ മെമ്മറി അലക്കേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞ് എക്സിറ്റ് ചെയ്തു, പ്രോഗ്രാം തന്നെ ടെർമിനേറ്റ് ചെയ്തു ഞാൻ. ഓക്കെ, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എറർ ആയിരിക്കും. ഓക്കെ, ഇത് ചെയ്യാതെ മുന്നോട്ട് പോയാൽ അലക്കേഷൻ സക്സസ്ഫുൾ ആയ, അലക്കേഷൻ സക്സസ്ഫുൾ ആയെങ്കിൽ കുഴപ്പമില്ല, മുന്നോട്ട് പോകുമ്പോൾ വർക്ക് ചെയ്യും. പക്ഷെ അലക്കേഷൻ സക്സസ്ഫുൾ ആയില്ല എങ്കിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എറർ വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അലക്കേഷൻ കഴിഞ്ഞിട്ട് സേഫ് സൈഡിൽ ഇത് ചെക്ക് ചെയ്യുന്നതാണ് നല്ലത്. നള്ളാണോ, അങ്ങനെയാണെങ്കിൽ മെമ്മറി അലക്കേഷൻ ഫെയിൽഡ് ആണ് എന്നുള്ളത് പറഞ്ഞ് പ്രോഗ്രാമിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. പ്രോഗ്രാം ടു റീഡ് ആൻഡ് ഡിസ്പ്ലേ എൻ എലമെന്റ് ഇൻഡിജർ അറേ യൂസിംഗ് പോയിന്റേഴ്സ്. നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പോയിന്ററിന്റെ പാർട്ട് വണ്ണിൽ നമ്മൾ പ്രോഗ്രാംസ് കണ്ടെങ്കിലും അതിനകത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറേയിലേക്ക് എലമെന്റിനെ റീഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ അകത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. റീഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം നമ്മൾ മെമ്മറി അലക്കേഷൻ പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇപ്പൊ നമ്മൾ മെമ്മറി അലക്കേഷൻ പഠിച്ചു, അപ്പൊ മെമ്മറി അലക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ റീഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റീഡ് ചെയ്ത് അതിന്റെ എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതുകയാണ്. എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് ഇങ്ങനെയാണ്, ഹൗ മെനി എലമെന്റ്സ്, ഞാൻ 5 എന്ന് കൊടുക്കുകയാണെങ്കിൽ 5 എലമെന്റ്സിനെ ചോദിക്കും, അതിനെ എൻറ്റർ ചെയ്യുന്നു, ആ എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യുന്നു പോയിന്റർ പോലെ, സ്റ്റാർ എ, സ്റ്റാർ എ പ്ലസ് 1, സ്റ്റാർ എ പ്ലസ് 2, സ്റ്റാർ എ പ്ലസ് 3, അങ്ങനെ എല്ലാ എലമെന്റ്സിനെയും ഞാൻ പ്രിന്റ് ചെയ്യുന്നു. ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ ഡിസ്പ്ലേ ചെയ്തു, ജസ്റ്റ് ഇതൊന്ന് ഡിസ്പ്ലേ ചെയ്ത് ഇങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, സോ ഞാൻ മെയിൻ എഴുതുന്നു, ഞാൻ പോയിന്റ് ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, അറയാണ്, അതിന് ഇക്വലന്റ് ആയിട്ട് ഞാനൊരു ഇൻഡിജർ പോയിന്റർ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് സ്റ്റാർ എ എന്ന് പറഞ്ഞാൽ എന്റെ അറയുടെ ഇക്വലന്റ് ആണ്. അറേ എഴുതുന്നതിന് പകരം ഞാനിവിടെ പോയിന്റർ എഴുതി, ഐ എൻ. ഓക്കെ, ഐ ലൂപ്പിന് വേണ്ടിയിട്ട് എന്നെ നമ്പർ ഓഫ് എലമെന്റ്സ്, ഹൗ മെനി എലമെന്റ്സ് ഞാൻ എന്നിൽ റീഡ് ചെയ്തു, അതിന് മെമ്മറി അലക്കേഷൻ ചെയ്തു. എൻ എലമെന്റ്സ് ആണെങ്കിൽ ഞാൻ ഇൻറ്റിജർ എലമെന്റ്സ് ആണ്, അപ്പൊ സൈസ് ഓഫ് ഇൻഡ് ഇപ്പൊ 2 bytes ആണ് എങ്കിൽ, അപ്പം ഞാൻ ഇപ്പൊ 10 elements ആണ് ചോദിക്കുന്നത്, 10 × 2 അപ്പം 20 bytes. ഇവിടെ 30 elements ആണെങ്കിൽ 30 × 2 60 bytes. അപ്പൊ അത്രയും മെമ്മറി അലക്കേറ്റ് ചെയ്യും. എന്നിട്ട് ആ മെമ്മറി ബ്ലോക്കിനെ, അതിലേക്ക് വരുന്ന പോയിന്ററിനെ ഞാൻ ഇൻറ്റിജർ പോയിന്ററാക്കി, ഇൻറ്റിജർ പോയിന്ററാക്കി കൺവേർട്ട് ചെയ്യുന്നു, ടൈപ്പ് കാസ്റ്റ് ചെയ്തു. ഓക്കെ, ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ അതിനെ എയിലേക്ക് അസൈൻ ചെയ്തു, എ എന്ന് പറയുന്ന ഇൻഡിജർ ടൈപ്പ് പോയിന്റർ ആണ്, അതിലേക്ക് അസൈൻ ചെയ്തു. ഈ അസൈൻമെന്റ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് കാസ്റ്റിംഗ് നടക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത് വോയിഡ് സ്റ്റാർ ആണ്, അതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് മാറ്റുക. അപ്പം ഇത് നമുക്ക് അഥവാ മെമ്മറി അലക്കേഷൻ ഫെയിൽഡ് ആയി എങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാണ് ഇഫ് എ ഈസ് ഈക്വൽ ടു നൾ. ഓക്കെ,
ഞാൻ എ ഈസ് ഈക്വൽ ടു നൾ ആണെങ്കിൽ അവിടെ ഫെയിൽഡായി, അലക്കേഷൻ ഫെയിൽഡായി എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫംഗ്ഷനാണ്, പുറത്തേക്ക് പോകാനുള്ളൊരു ഫംഗ്ഷനാണ്, പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്ത് പുറത്തു പോവുക എന്നുള്ളത് പറയുന്നു എക്സിറ്റ്. ഓക്കെ, ദെൻ എലമെൻസിനെ റീഡ് ചെയ്യണം. ഇപ്പം എൻ്റർ ദി എലമെൻസ്. സോ സീറോ ടു ലെസ് ദാൻ എൻ, ഞാൻ സ്കാൻ ഓഫ് ആംബ്രസൻ്റ് എ ഐ എന്ന് നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത് അല്ലേ, അഡ്രസ് ഓഫ് എ ഐ, അഡ്രസ് ഓഫ് എ സീറോ, അഡ്രസ് ഓഫ് എ വൺ, അങ്ങനെയാണ് എല്ലാ എലമെൻസിനെയും നമ്മൾ റീഡ് ചെയ്തിരുന്നത്. ആംബ്രസൻ എ ഓഫ് ഐ എന്നായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് സാധാരണ കൺവെൻഷനലായിട്ട് അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ. ഇവിടെ നമ്മൾ പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എ പ്ലസ് ഐ, അഡ്രസ് തന്നെയല്ലേ ആദ്യത്തെ എ എന്ന് മാത്രം. ഇപ്പോൾ സീറോ വരുമ്പോൾ എ പ്ലസ് സീറോ, അതായത് എ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് അഡ്രസ്, എ ഓഫ് സീറോയുടെ അഡ്രസ്. ഇവിടെ വണ്ണ് വന്നു കഴിഞ്ഞാൽ എ പ്ലസ് വൺ, രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ അഡ്രസ്. ടു വന്നു കഴിഞ്ഞാൽ എ പ്ലസ് ടു, അടുത്തതിൻ്റെ അഡ്രസ്. ആംബ്രസൻ്റ് ഉപയോഗിക്കുന്നതിന് തുല്യം. ഓക്കെ, സോ എ പ്ലസ് ഐ. നൗ എലമെൻസിനെ എല്ലാത്തിനെയും പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്കാനഫ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ എലമെൻസിനെ റീഡ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം ദ എലമെൻസ് ആർ ഞാൻ പ്രിൻറ്റ് ചെയ്യുകയാണ്. സീറോ ലെസ് ദാൻ എൻ ഐ പ്ലസ് പ്ലസ്, അതിൻ്റെ എലമെൻസിനെ എല്ലാം പ്രിൻറ്റ് ചെയ്യുന്നു. സ്റ്റാർ എ പ്ലസ് സീറോ, അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർ ബ്രാക്കറ്റിൽ എ പ്ലസ് പെർസെൻറ്റേജ് ഡി, ആ സ്ഥാനത്ത് ഐ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ എ പ്ലസ് സീറോ ഈ ഇത് ഇത്രയും പ്രിൻറ്റ് ചെയ്യും, ഇസ് ഈക്വൽ ടു. ഇനി ഇവിടെ ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർ എ പ്ലസ് ആയി. ഓക്കെ, സ്റ്റാർ എ പ്ലസ് ആയി. ഇപ്പോൾ സ്റ്റാർ എ പ്ലസ് സീറോ, സ്റ്റാർ എ പ്ലസ് വൺ, സ്റ്റാർ എ പ്ലസ് ടു, അങ്ങനെ എല്ലാ എലമെൻറ്റിനെയും പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ ഇനി ഇവിടെ ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർ എ പ്ലസ് ആയി. ഓക്കെ, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആ ഇൻറ്റിജർ അറേക്ക് പകരം, കൺവെൻഷണൽ മെത്തേഡിന് പകരം ഞാനിവിടെ പോയിന്റർ യൂസ് ചെയ്യുന്നു, ഇവിടെ അഡ്രസ് യൂസ് ചെയ്യുന്നു. ഇനി ഇവിടെ എ ഓഫ് ഐ ഉണ്ടോ, ആ വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഓഫ് ഐ, ഇത് അഡ്രസ് ഓഫ് ഐ, ഇത് എ ഓഫ് ഐ. ഓക്കെ, നിങ്ങൾ നോക്കുക, അത് കമ്പയർ ചെയ്യുക എങ്ങനെയാണ്. ഓക്കെ, ഇനി ഒരു സ്ട്രിങ് റീഡ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഒരു അറേ ഓഫ് എലമെൻസിനെ ചെയ്താൽ ചെയ്ത് സ്ട്രിങ് റീഡ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാം, പക്ഷേ എന്നാലും ഞാൻ ഒന്നും കൂടി അത് പറയുകയാണ്. ഒരു സ്ട്രിങ് റീഡ് ചെയ്യാനാണെങ്കിൽ ഇതേപോലെ തന്നെ ക്യാരക്ടർ അറേ വെച്ചിട്ടല്ലേ നമ്മൾ സ്ട്രിങ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട്, എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. എൻ്റെ ദ സ്ട്രിങ് ഞാൻ ഒരു സ്ട്രിങ് കൊടുത്തു, സ്ട്രിങ് ഈസ് ഹലോ എന്ന് ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നോക്കിക്കേക്ക, ആ സ്റ്റാർ എസ് ടി ആർ ഞാൻ പോയിന്റ് ഡിക്ലെയർ ചെയ്തു, അറേക്ക് പകരം ഞാനിവിടെ പോയിന്റ് ഡിക്ലെയർ ചെയ്തു. ഇറ്റ് ഇസ് ഈക്വൽ ടു ക്യാരക്ടർ അറേ അല്ലെ, വൺ ഡയമെൻഷണൽ അറേക്ക് ഇക്വലൻ്റ് ആണ്. ഒരു സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഒരു സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാം. എസ് ടി ആർ ഇസ് ഈക്വൽ ടു കാർ സ്റ്റാർ മാലോക് ടെൻ. ഓക്കെ, അപ്പം ടെൻ സൈസുള്ള ഒരു സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാം, മാലോക് ടെൻ. ഓക്കെ, ടെൻ എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോഴും നമുക്കവിടെ ഒമ്പതേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, സ്ലാഷ് സീറോ ഉണ്ട് അവിടെ അല്ലേ. അപ്പോൾ മാലോക് ടെൻ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ടെൻ എലമെൻസിനുള്ള മെമ്മറി അലക്കേറ്റ് ചെയ്തു, ടെൻ ബൈറ്റ്സ് അലക്കേറ്റ് ചെയ്തു, അത് ക്യാർ സ്റ്റാർ ആക്കി കൺവേർട്ട് ചെയ്തു, എന്നിട്ട് എസ് ടി ആറിലേക്ക് അസൈൻ ചെയ്തു, ക്യാരക്ടർ സ്റ്റാർ പോയിന്റിലേക്ക് അസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക, ഇങ്ങനെയാണ് മെമ്മറി അലക്കേഷൻ നടക്കുന്നത്. ഇനി അത് മെമ്മറി അലക്കേഷൻ ഫെയിൽഡ് ആയെങ്കിൽ പുറത്തു പോകും, അതല്ല എങ്കിൽ എൻ്റർ ദ സ്ട്രിംഗ് റീഡ് ചെയ്യൂ. സ്കാൻ ഓഫ് എസ് ടി ആർ സാധാരണ പോലെ തന്നെ റീഡ് ചെയ്യൂ, ദെൻ സ്ട്രിംഗ് ഈസ് പ്രിൻറ് ചെയ്തു. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു കേസ്. അതിൻ്റെ ഓരോ ക്യാരക്ടറിനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് മറ്റേ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. എസ് ടി ആർ പ്ലസ് സീറോ, സ്റ്റാർ എസ് ടി ആർ പ്ലസ് സീറോ, സ്റ്റാർ എസ് ടി ആർ പ്ലസ് വൺ, സ്റ്റാർ എസ് ടി ആർ പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ ക്യാരക്ടറിനെയൊക്കെ പ്രിൻറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ എക്സസൈസ് ചെയ്യാം. നേരത്തെ നമ്മൾ അറേയുടെ കേസിൽ ചെയ്തില്ലേ, ഇൻറ്റിജർ അറേയുടെ കേസിൽ ചെയ്തില്ലേ, അതേപോലെ ഇവിടെയും ഓരോ ക്യാരക്ടറിനെയും എടുത്ത് പ്രിൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ സ്ട്രിങ്ങിനെ പ്രിൻറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് റീഡ് ചെയ്തു, സ്ട്രിങ് ചെയ്തു, എൻ്റെ അത് സ്ട്രിങ് വെച്ചിട്ട് ചെയ്തു. ഇവിടെ വേണമെങ്കിൽ ഗെറ്റ്സ് കൊടുത്ത് റീഡ് ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനി അപ്പം മാലോക്ക് മനസ്സിലാക്കുക, പഠിക്കുക. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ നമുക്ക് പഠിക്കാനുള്ളത് കാലോക്ക് ആണ്. കാലോക്ക്, ഓക്കെ, കാലോക്ക്. ഇപ്പം കാലോക്ക് മെമ്മറി അലൊക്കേഷൻ അവിടെ മാലോക്കിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കണ്ടല്ലോ. അതൊരു കണ്ടിന്യൂസ് സിംഗിൾ ബ്ലോക്കാണ് അല്ലേ, സിംഗിൾ ബ്ലോക്ക് ഓഫ് മെമ്മറി അലക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചില കോംപ്ലക്സ് ഡാറ്റാ സ്ട്രക്ചേഴ്സ് ഉണ്ട്, സ്ട്രക്ചർ അറേ പോലെയുള്ള ഡാറ്റാ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ട്രക്ചറിനെയൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ്, അടുത്ത സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ്, അടുത്ത സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയി, ഒരു എംപ്ലോയിയുടെ റെക്കോർഡ്, അടുത്ത എംപ്ലോയി. ഇപ്പം സെപ്പറേറ്റ് സെപ്പറേറ്റ് ബ്ലോക്കുകൾ നമുക്കാക്കാം, ഓരോ എംപ്ലോയിക്കും ഒരു ബ്ലോക്ക് ഓഫ് മെമ്മറി. അങ്ങനെ നമുക്ക് അലക്കേറ്റ് ചെയ്യാൻ വേണ്ട ഒരു മെമ്മ അലക്കേഷൻ ഫംഗ്ഷനാണ് കാലോക്ക് എന്ന് പറയുന്നത്.
Okay. So normally for allocating memory for storing derived data types such as arrays and structures, we use calloc. Okay. So malloc use array allocate. നമുക്ക് ഏതാണോ എളുപ്പം അത് പഠിക്കുക ഉപയോഗിക്കുക. മാലോക്ക് എന്തായാലും നിങ്ങൾ പഠിക്കണം, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, തെറ്റിക്കാതെ ഉപയോഗിക്കുക. സോ കാലോക്ക് എന്ന് പറയുന്നത് സെലക്കേറ്റ് മൾട്ടിപ്പിൾ ബ്ലോക്ക്സ് ഓഫ് മെമ്മറി, ഒന്നിൽ കൂടുതൽ ബ്ലോക്ക് മെമ്മറി അലക്കേറ്റ് ചെയ്യും. സോ മാലോക്ക് അലക്കേറ്റ് സിംഗിൾ ബ്ലോക്ക് ഓഫ് മെമ്മറി. ഓക്കെ, മാലോക്ക് സിംഗിൾ ബ്ലോക്ക് ഓഫ് മെമ്മറിയാണ്, കാലോക്ക് മൾട്ടിപ്പിൾ ബ്ലോക്ക് ഓഫ് മെമ്മറിയാണ്. അതാണ് ഡിഫറൻസ്. മാലോക്ക് സിംഗിൾ ബ്ലോക്ക് ഓഫ് മെമ്മറിയാണ്, കാലോക്ക് മൾട്ടിപ്പിൾ ബ്ലോക്ക് ഓഫ് മെമ്മറിയാണ്. സോ ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ബ്ലോക്ക് അലക്കേറ്റ് ചെയ്യുമ്പോഴും ഓരോ ബ്ലോക്കും എല്ലാം ഒരേ സൈസുള്ള ബ്ലോക്കുകളാണ്. ഓക്കെ, എല്ലാം ഒരേ സൈസുള്ള ബ്ലോക്കുകളാണ്. ഒന്ന് 10 bytes, അടുത്ത 10 bytes, അങ്ങനെ ഓരോ ബ്ലോക്കിനും എത്രയാണോ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഡാറ്റ സ്ട്രക്ചറിന് വേണ്ട സൈസ്, അതിനുള്ള ബ്ലോക്ക് ബ്ലോക്ക് ആക്കിയിട്ടാണ് നമ്മൾ അലക്കേറ്റ് ചെയ്യുന്നത്. സെറ്റ്സ് ഓൾ ബൈറ്റ്സ് ടു സീറോ, എല്ലാം നമ്മൾ എല്ലാ ബൈറ്റും അലക്കേറ്റ് ചെയ്തിട്ട് എല്ലാ ബൈറ്റും സീറോ ആക്കി ഇനിഷ്യലൈസ് ചെയ്യും. സോ ദിസ് ഈസ് എ ജനറൽ ഫോം കാലോക്ക്. നമ്മൾ മാലോക്കിൽ ആകെ ഒരു പാരാമീറ്റർ മാത്രമേ ഉള്ളൂ, സൈസ്. അത്രയും ബ്ലോക്ക് ഓഫ് ബൈറ്റ്സ്, അത്രയും ബൈറ്റ്സ് അലക്കേറ്റ് ചെയ്യുന്നത്. കാലോക്കിന്റെ കേസിൽ അവിടെ രണ്ട് വാല്യൂസ് ആണുള്ളത്, ഒന്ന് എത്ര ബ്ലോക്ക് എത്ര സൈസ് വെച്ച്. ഓക്കെ, നമ്പർ ഓഫ് ബ്ലോക്ക്സ് കോമ സൈസ് ഓഫ് ഈച്ച് ബ്ലോക്ക്. എത്ര ബ്ലോക്ക് എത്ര സൈസ് വെച്ച് ആണ് രണ്ടെണ്ണമാണ് ഉള്ളത്. ഓക്കെ, കാലോക്ക് എൻ കോമ സൈസ്, എന്നു പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്ലോക്ക്സ്, സൈസ് ഇത്ര സൈസുള്ള ബ്ലോക്കുകൾ. സോ അലക്കേറ്റ്സ് എൻ കണ്ടിന്യൂസ് ബ്ലോക്ക്സ് ഈച്ച് ഓഫ് സൈസ് സൈസ് ബൈറ്റ്സ്. ഈ സൈസ് ബൈറ്റ്സ് ഉള്ള എൻ ബ്ലോക്ക്സുകൾ അവിടെ ഉണ്ടാവുന്നു. സോ റിട്ടേൺസ് പോയിന്റ് ടു ദ ഫസ്റ്റ് ബൈറ്റ്, ആദ്യത്തെ ബൈറ്റിലേക്ക് ആയിരിക്കും ഇത്. ഇതും ഒരു ഒരു പോയിന്റർ റിട്ടേൺ ചെയ്യും. ആ പോയിന്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് പോയിന്റർ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇവിടെയും ചിലപ്പം ഫെയിൽഡ് ആവാം. ആവശ്യത്തിന് സ്പേസ് ഇല്ല എങ്കിൽ, അലക്കേറ്റ് ചെയ്യാൻ മെമ്മറി ഇല്ല എങ്കിൽ ഫെയിൽഡ് ആവാം. അങ്ങനെയാണെങ്കിൽ നള്ള് റിട്ടേൺ ചെയ്യും. നള്ളിനെ നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാമിങ്ങിനെ ടെർമിനേറ്റ് ചെയ്യാം. നേരത്തെ പോലെ തന്നെ അതും ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മളൊരു സ്ട്രക്ചറിന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് ഇതിന്റെ കാലോക്കിന്റെ യൂസേജ് കാണാൻ പോവുകയാണ്. സ്ട്രക്ട് സ്റ്റുഡന്റ് അല്ലെ, നമ്മളിതെങ്ങനെയല്ലേ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്? സ്റ്റുഡന്റ്, അതിനകത്ത് നെയിമും ഉണ്ട് ഏജും ഉണ്ട്, രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, രണ്ട് ഫീൽഡേ ഉള്ളൂ. നെയിം 25 ഫ്ലോട്ട് ഏജും. അപ്പൊ ഇപ്പം ടോട്ടലി ഇത് ഫ്ലോട്ടിന് 4 ആണെങ്കിൽ 29 bytes ഓഫ് മെമ്മറി ഇവിടെ ഒരു ഒരു സ്റ്റുഡന്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ഓക്കെ, സോ അതിന്റെ ഒരു വേരിയബിൾ ഡിക്ലയർ ചെയ്യുന്നു. ടൈപ്പ് ഡെഫ് സ്ട്രക്ട് സ്റ്റുഡന്റ് റെക്കോർഡ്. അപ്പൊ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ടൈപ്പാണ്. ഓക്കെ, റെക്കോർഡ്. ഇപ്പൊ റെക്കോർഡ് എന്ന് പറയുന്ന വേരിയബിളിന് ഇപ്പൊ എത്ര സൈസ് വേണ്ടത്? 25 + 4 29 bytes നമുക്ക് അലക്കേറ്റ് ചെയ്യുന്ന സ്പേസ് ഇതിന് വേണം. ഓക്കെ, ഇപ്പൊ റെക്കോർഡ് സ്റ്റാർ ST_PTR. അപ്പൊ ഇതൊരു പോയിന്റർ ടൈപ്പാണ്. അപ്പം ഇതിന്റെ ഒരു ഒരു പോയിന്റർ ടൈപ്പ് വേരിയബിളിനെ ഡിക്ലയർ ചെയ്യും, ST_. അപ്പൊ ഇൻഡ് സ്റ്റാർ നമ്മൾ നേരത്തെ എങ്ങനെയാണ് കണ്ടത്? ഇൻഡ് സ്റ്റാർ എക്സ് എന്ന് എഴുതുന്നത് പോലെ തന്നെ റെക്കോർഡ് സ്റ്റാർ ST_PTR. അപ്പൊ നേരത്തെ ഇൻഡിജർ ടൈപ്പ് പോയിന്റർ ആയിരുന്നു, ഇവിടെ റെക്കോർഡിന്റെ ടൈപ്പ് പോയിന്റർ ആണ്. ഇവിടെ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പാക്കി ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തു, ടൈപ്പ് ഡെഫ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ ഇനി റെക്കോർഡ് എന്ന് മാത്രം യൂസ് ചെയ്താൽ മതി ഇവിടെ ടൈപ്പ് ഓഫ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ റെക്കോർഡ് സ്റ്റാർ ST_PTR. അപ്പം ST_PTR എന്ന് പറയുന്നത് ഒരു റെക്കോർഡിന്റെ ടൈപ്പ് പോയിന്റർ ആണ്. ഓക്കെ, റെക്കോർഡിന്റെ ടൈപ്പ് പോയിന്റർ ആണ്. ഇൻഡിജർ ടൈപ്പ് പോയിന്റർ എന്ന് പറയുന്നത് പോലെ ഇവിടെയും അതേപോലെ തന്നെ ചെയ്യണം. നോക്കിക്കോ, കാലോഗിന്റെ അകത്ത് എത്ര ബ്ലോക്ക്? 30 blocks. എത്ര സൈസ്? സൈസ് ഓഫ് റെക്കോർഡ്. റെക്കോർഡിന്റെ സൈസ് എത്രയാ? 25 + 4 = 29. അപ്പൊ 29 ആയിരിക്കും ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. സൈസ് ഓഫ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ 29. അപ്പൊ 29 bytes ഉള്ള 30 blocks. ഓക്കെ, അപ്പം 30 സ്റ്റുഡൻസിനെ അവിടെ സ്റ്റോർ ചെയ്യാം എന്നർത്ഥം. 30 സ്റ്റുഡൻസ് സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ മെമ്മറി ബ്ലോക്ക്സ് അലക്കേറ്റ് ചെയ്ത്, 30 blocks അലക്കേറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഉള്ള ഒരു പോയിന്റർ റിട്ടേൺ ചെയ്തു വരും. ആ പോയിന്ററിനെ റെക്കോർഡ് ടൈപ്പ് പോയിന്റർ ആക്കി ടൈപ്പ് കാസ്റ്റ് ചെയ്യും. റെക്കോർഡ് ടൈപ്പ് പോയിന്റ് നേരത്തെ നമ്മൾ ഇൻഡ് സ്റ്റാർ ആക്കിയത് അതുപോലെ ഇവിടെ റെക്കോർഡിന്റെ ടൈപ്പ് ആക്കി ടൈപ്പ് കാസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിനെ ST_PTR അസൈൻ ചെയ്യും. ST_PTR അസൈൻ ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. നേരത്തെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. ഇവിടെ എന്താ ചെയ്തത്? X=(int *malloc), എന്നിട്ട് അതിന്റെ അകത്ത് നമ്മൾ സൈസ് കൊടുത്തു അല്ലേ.
ആണ് ചെയ്തത്. അപ്പോൾ ഇതേപോലെ തന്നെ റെക്കോർഡ് സ്റ്റാർ ഇവിടെ ടൈപ്പ് കാസ്റ്റ് ചെയ്തു അതിലേക്ക് മാറ്റി, ഇൻഡി സ്റ്റാറിന് വേറെ ഇവിടെ റെക്കോർഡ് സ്റ്റാർ വന്നു, ഇവിടെ സൈസ് ഓഫ് റെക്കോർഡ് വന്നു, അതിൻ്റെ പോയിന്റ് ഇവിടെ ഇരുന്നു. ഓക്കെ, സോ റെക്കോർഡ് സ്ട്രക്ട് സ്റ്റുഡൻറ്റിൻ്റെ ടൈപ്പാണ്. അതിനകത്ത് രണ്ട് മെമ്പേഴ്സാണ് നെയിമും ഏജും ഉള്ളത്. അലക്കേറ്റ്സ് മെമ്മറി ടു ഹോൾഡ് ഡാറ്റ ഫോർ 30 സച്ച് റെക്കോർഡ്സ്. അപ്പോൾ 30 സ്റ്റുഡൻസിൻ്റെ റെക്കോർഡ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സ്റ്റോർ ചെയ്യാം, എസ് ടി അണ്ടർ സ്കോർ പി ടി ആറിലേക്ക്. സോ ഇതിനു വേണ്ടിയിട്ടാണ് കാലോക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്രീ. നമുക്ക് നമ്മൾ ഈ സ്റ്റാറ്റിക് മെമ്മറി അലക്കേഷൻ കണ്ടല്ലോ. നമ്മൾ ആദ്യമേ തന്നെ അറേ ഒക്കെ ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്കും ഇൻഡി എ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 10, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 20 അങ്ങനെ പറയുന്നതിനാണ് സ്റ്റാറ്റിക് മെമ്മറി അലക്കേഷൻ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ മെമ്മറി ബ്ലോക്ക് അങ്ങ് അലക്കേറ്റ് ചെയ്യും, ആദ്യമേ തന്നെ അങ്ങ് അലക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, പക്ഷേ നമുക്ക് പോയിന്റേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഡൈനാമിക് മെമ്മറി അലക്കേഷൻ എന്നാണെന്ന് പറഞ്ഞിരുന്നതും പഠിച്ചു. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ സ്റ്റാറ്റിക് മെമ്മറി അലക്കേഷന്റെ കേസിൽ ആ 10 മെമ്മറി അല്ലെങ്കിൽ 100 മെമ്മറി നമ്മൾ അറേയ്ക്കല്ല ആദ്യമേ അലക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അതിൻ്റെ പ്രോഗ്രാം അവസാനിക്കുമ്പോഴത്തേക്കും കമ്പൈലർ തന്നെ അതിനെ എല്ലാം ഫ്രീ ചെയ്ത് നമ്മുടെ മെമ്മറി ഹീപ്പിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതെല്ലാം ആവശ്യം കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ഓയസിന് റിട്ടേൺ ചെയ്യുന്ന പ്രോസസ്സും കമ്പൈലർ തന്നെ ചെയ്യും, അതിൻ്റെ ഉപയോഗം കഴിയും. സ്റ്റാറ്റിക് മെമ്മറി അലക്കേഷനിൽ പക്ഷേ പോയിന്ററിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ മാലോക്കും കാലോക്കും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മെമ്മറി അലക്കേറ്റ് ചെയ്തു. മാലോക്കും കാലോക്കും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മെമ്മറി അലക്കേറ്റ് ചെയ്തു, അതിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിന്ററും ഒക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പം നമ്മുടെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിലീസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അതാത് അലക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് ഫ്രീ. മെമ്മറി യൂസ് ചെയ്ത് കഴിഞ്ഞ് മെമ്മറിയെ ഫ്രീ ചെയ്യാൻ, മെമ്മറി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫ്രീ ഫംഗ്ഷൻ. ഓക്കെ, സോ കമ്പൈൽ ടൈം സ്റ്റോറേജ് ഓഫ് വേരിയബിളിൽ നമ്മൾ സ്റ്റോറേജ് അലക്കേറ്റഡ് ആൻഡ് ഫ്രീ ബൈ ദ സിസ്റ്റം. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് നേരത്തെ കൂട്ടി ആദ്യമേ തന്നെ ഡിക്ലെയർ ചെയ്യുന്നത് ഇൻഡിയ ഓഫ് 10. അപ്പോൾ 10 ബൈറ്റ്സ് അവിടെ അലക്കേറ്റ് ചെയ്തു, സോറി 10 × 20 ബൈറ്റ്സ് അവിടെ അലക്കേറ്റ് ചെയ്തു. അപ്പോൾ അത് കമ്പൈലർ തന്നെ അങ്ങനെ ചെയ്യും, അത് സ്റ്റാറ്റിക് മെമ്മറി അലക്കേഷനാണ്, കമ്പൈൽ ടൈമിൽ തന്നെ മെമ്മറി അലക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡൈനാമിക് മെമ്മറി അലക്കേഷൻ്റെ കേസിൽ മെമ്മറി അലക്കേറ്റ് ചെയ്യുന്നത് പ്രോഗ്രാമറുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് ആവശ്യത്തിന് മാത്രം അലക്കേറ്റ് ചെയ്തു, ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ റിലീസ് ചെയ്യേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ അലക്കേഷനും റിലീസിങ്ങും ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി, അത് മറക്കരുത്. എല്ലാ പ്രോഗ്രാമേഴ്സും നല്ല പ്രോഗ്രാമേഴ്സും റിലീസ് ചെയ്യണം, ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി റിലീസ് ചെയ്യണം. സോ റിലീസ് ദ ബ്ലോക്ക് ഓഫ് മെമ്മറി ഫോർ ഫ്യൂച്ചർ യൂസ്, ആവശ്യം ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് മെമ്മറി റിലീസ് ചെയ്യുക യൂസിങ് ദ ഫ്രീ ഫങ്ഷൻ. ഓക്കെ, അതിൻ്റെ ജനറൽ ഫോർമാറ്റ് ഇങ്ങനെയാണ്, ഫ്രീ, ഓക്കെ, ഫ്രീ ബ്രാക്കറ്റിൽ ആ പോയിന്റർ വേരിയബിൾ, അത്രയേ ഉള്ളൂ. ആ പോയിന്റർ വേരിയബിൾ എന്താണോ യൂസ് ചെയ്യുന്നത്, നേരത്തെ നമ്മൾ എക്സും ഒക്കെ യൂസ് ചെയ്തില്ലേ, അപ്പോൾ ആ പോയിന്റർ വേരിയബിൾ ഇതിനകത്തേക്കൊന്ന് കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സി മാലോക്കോ കാലോക്കോ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ പോയിന്റർ വേരിയബിൾ എക്സ്, എക്സിലേക്കല്ലേ നമ്മൾ അസൈൻ ചെയ്യുന്നത്, ഇൻസ്റ്റാർ എക്സ് കൊടുത്തു, എക്സ് ഇസ് ഈക്വൽ ടു ഇൻസ്റ്റാർ മാലോക്ക്. അപ്പോൾ ഇപ്പം എക്സ് ഇപ്പം പോയിന്റ് ചെയ്യുന്ന ആ മെമ്മറി ബ്ലോക്കിലേക്കാണ്, ഓക്കെ, എക്സ് പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ആ മെമ്മറി ബ്ലോക്കിലേക്കാണ്, 20 ബൈറ്റ്സിലുള്ള ആ ബ്ലോക്കിലേക്കാണ്. അപ്പോൾ എൻ്റെ ഉപയോഗം ഇവിടെ കഴിഞ്ഞു, ഈ പാർട്ടിൽ എൻ്റെ ഉപയോഗം കഴിഞ്ഞു, കഴിഞ്ഞെങ്കിൽ ഞാൻ അതിനെ ഫ്രീ ചെയ്യുക, ഫ്രീ എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റർ ഞാൻ ഇവിടെ കൊടുക്കും. അപ്പോൾ ആ എക്സിനെ റിലീസ് ചെയ്തു, ആ 20 ബൈറ്റിനെ ഞാനിപ്പോൾ റിലീസ് ചെയ്തു, ഫ്രീ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിലീസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് റീ അലോക്ക്. ഓക്കെ, റീ അലക്കേഷൻ ആ വാക്കിൽ തന്നെ ഉണ്ട്, റീ അലോക്ക്. ഓക്കെ, ഓൾട്ടർ ദ സൈസ് ഓഫ് ദ ബ്ലോക്ക് ഓൾറെഡി അലക്കേറ്റഡ്. നമുക്ക് ഓൾറെഡി നമ്മൾ അലക്കേറ്റ് ചെയ്തു, കുറച്ച് സൈസ് അലക്കേറ്റ് ചെയ്തു, അതിൻ്റെ സൈസ് നമുക്ക് ഓൾട്ടർ ചെയ്യണം, റൺ ടൈമിൽ ഓൾട്ടർ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊന്നും നമുക്ക് ഈ പഠിക്കുന്ന സ്റ്റേജിലൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യങ്ങൾ വരില്ല, പക്ഷെ പഠിച്ചു വെക്കുക, ഇതൊക്കെയാണ് അലക്കേഷൻ ഫംഗ്ഷൻസ്, അറ്റ്ലീസ്റ്റ് ഒന്ന് ഫെമിലിയർ ആവും. ഓക്കെ, സോ ഓൾട്ടർ സൈസ് ഓഫ് ബ്ലോക്ക് ഓൾറെഡി അലക്കേറ്റഡ്. ഓക്കെ, ഇഫ് പ്രീവിയസ്ലി അലക്കേറ്റഡ് മെമ്മറി നോട്ട് സഫീഷ്യൻ്റ്, നമ്മൾ നേരത്തെ മെമ്മറി അലക്കേറ്റ് ചെയ്തു, അത് ആവശ്യത്തിന് സൈസ് വന്നില്ല, ഞാൻ കുറച്ചും കൂടെ എനിക്ക് വേണം, അതല്ല എങ്കിൽ ഒരുപാടായിപ്പോയി കുറയ്ക്കണം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സൈസ് ഓൾട്ടർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീ അലോക്ക് യൂസ് ചെയ്യുന്നത്, യൂസ് റീ അലോക്ക് ടു ചേഞ്ച് ദ മെമ്മറി സൈസ് ഓൾറെഡി അലക്കേറ്റഡ്. ഓക്കെ, സി അതിൻ്റെ ജനറൽ ഫോം നോക്കിക്കോളുക, റീ അലോക്ക്,
ബ്രാക്കറ്റില് ഏത് അതിന്റെ ആ പോയിന്റർ വേരിയബിൾ കൊടുക്കുക, പുതിയ സൈസ് കൊടുക്കുക. ഓക്കെ, ആ പോയിന്റർ വേരിയബിൾ രണ്ട് പാരാമീറ്റർ ആണുള്ളത്, റിയലോക്ക് ബ്രാക്കറ്റിന്റെ അകത്ത് പോയിന്റർ വേരിയബിൾ. ഈ സിൻടാക്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏത് പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ട് നമ്മൾ ഉപയോഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സിൻടാക്സ് പറയണം. ഓക്കെ, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള സിൻടാക്സ് പറയണം. അപ്പം ഇതിന്റെ സിൻടാക്സ് റിയലോക്ക്, ആ ഫംഗ്ഷന്റെ പേരാണ്. ഇനി ബ്രാക്കറ്റ്സിന്റെ അകത്ത് പോയിന്റർ വേരിയബിൾ കോമ ന്യൂ സൈസ്. അപ്പം ഏതാണ് ഓൾറെഡി അലക്കേറ്റ് ചെയ്ത പോയിന്റർ മാറ്റേണ്ടത്, അതിന്റെ പോയിന്റർ വേരിയബിൾ ഇവിടെ കൊടുക്കുക. ഇനി മാറ്റേണ്ട സൈസ് കൊടുക്കുക, കോമ ഇട്ടിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതാണ് ചെയ്യുന്നത്. ഈ പുതിയ സൈസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആദ്യം കൊടുത്ത സൈസിനെക്കാട്ടിയും കൂടുതലായിരിക്കാം, അതല്ലെങ്കിൽ ചെറുതായിരിക്കാം. ഓക്കെ, സോ അപ്പോ ഇത് റിട്ടേൺ ചെയ്യുന്നതും, അപ്പൊ ആദ്യം ഒരു പോയിന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്, ഇത് ചെയ്ത് കഴിയുമ്പോഴും ഒരു പോയിന്റർ റിട്ടേൺ ചെയ്തു വരും ആ മെമ്മറി ബ്ലോക്കിലേക്ക്, പുതിയ ബ്ലോക്കിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ റിട്ടേൺ ചെയ്തു വരും. ഓക്കെ, അത് ചിലപ്പം ഒറിജിനൽ ബ്ലോക്ക് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ആയിരിക്കാം, അതല്ല എങ്കിൽ ആ ഒറിജിനൽ ബ്ലോക്ക്, ഇപ്പം ഒറിജിനൽ ബ്ലോക്ക് അലക്കേറ്റ് ചെയ്തെടുത്ത് ഈ ഇപ്പം എക്സ്പാൻഡ് ചെയ്യാനാണ് വന്നത്, അപ്പോൾ അത്രയും മെമ്മറി അവിടെ ഇല്ല എങ്കിൽ പുതിയൊരു ബ്ലോക്കായിരിക്കും നമുക്ക് അത് കിട്ടുന്നത്. എന്നിട്ട് മറ്റേതിലും കോപ്പി എലമെൻറ്റ്സ് ഉള്ളതെല്ലാം ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. സോ അപ്പോഴും അലക്കേഷൻ ചിലപ്പം ഫെയിൽഡ് ആവാം, കൂടുതൽ മെമ്മറി ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം കിട്ടണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നള്ള് റിട്ടേൺ ചെയ്യും. ആ നള്ള് ആണ് എങ്കിൽ നമ്മൾ അലക്കേഷൻ ഫെയിൽഡ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാം നേരത്തെ പോലെ. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കൊള്ളുക. പി ടി ആർ ഇസ് ഈക്വൽ ടു ഡാറ്റാ ടൈപ്പ് സ്റ്റാർ മാലോക് സൈസ്. ഇതാണ് നമ്മൾ ആദ്യമേ ചെയ്തത്, അലക്കേഷൻ മാലോക്. അപ്പം ഇപ്പം 10 സൈസുള്ള 10 ഇവിടെ കൊടുത്തു, അപ്പം മാലോക് സൈസ്, മാലോക് 10 സൈസുള്ള ഒരു ഒരു മെമ്മറി ബ്ലോക്ക് അലക്കേറ്റ് ചെയ്തു, അതിൻ്റെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പി ടി ആറിലേക്ക് കൊടുത്തു. അപ്പം പിന്നെയാണ് എനിക്കത് ഓൾട്ടർ ചെയ്യണം, 10 പോരാ, അതിന് കുറച്ചും കൂടി കൂട്ടണം എന്നുള്ളത് വന്നു. അപ്പം റിയലോ ഈ പി ടി ആർ ഇവിടെ കൊടുക്കുക, അതിനുശേഷം ന്യൂ സൈസ്. അപ്പം 10 പകരം ഞാനിവിടെ 20 കൊടുക്കുക. അപ്പം 20 ആയി റീസൈസ് ചെയ്ത്, എന്നിട്ട് ആ മെമ്മറി ബ്ലോക്കിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിന്റർ ആയിരിക്കും വരുന്നത്, അതിലെ ടൈപ്പ് കാസ്റ്റ് ചെയ്യുക, എന്നിട്ട് പോയിന്ററിലേക്ക് അതിൽ അസൈൻ ചെയ്യുക. ഓക്കെ, സോ എക്സാമ്പിൾ നോക്കുക. പി ടി ആർ ഇസ് ഈക്വൽ ടു ഇൻസ്റ്റാർ മാലോക് 5 ഉണ്ടോ. അപ്പം 5 ബൈറ്റ്സ് അവിടെ അലക്കേറ്റ് ചെയ്തു, എന്നിട്ട് അത് ഇൻറ്റീജർ പോയിന്റർ ആയിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പി ടി ആറിലേക്ക് കൊടുക്കും. അപ്പം എന്നിട്ട് പിന്നെ ഞാൻ കുറെ കഴിഞ്ഞിട്ട് ഞാൻ അതിനെ റീഅലക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 5 മാറ്റി ഞാൻ 10 ആക്കി ബൈറ്റ്, എന്നിട്ട് റീഅലക്കേഷൻ അതേ പോയിന്ററിനേക്ക് തന്നെ അലക്കേറ്റ് ചെയ്യും. ഇത് ചിലപ്പം അതിലെ അവിടെ തന്നെ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നത്, അവിടെ കുറച്ചും കൂടെ മെമ്മറി അലക്കേറ്റ് ചെയ്ത് കിട്ടും. ചിലപ്പം അവിടെ എല്ലായിരിക്കും വേറൊരു സ്ഥലത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഡാറ്റ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പുതിയ ബ്ലോക്കിലേക്ക് കോപ്പി ചെയ്യപ്പെടും. ഓക്കെ, സോ ഇതാണ് റീഅലോക്ക് എന്ന് പറയുന്നത്. ഇതെല്ലാം പഠിക്കുക. ഓക്കെ, ഇത് വേറൊരു എക്സാമ്പിളാണ്. ഇൻസ്റ്റാർ മാലോ 5 × സൈസ് ഓഫ് int. അപ്പം സൈസ് ഓഫ് ഇൻറ്റ് 2 ആണെങ്കിൽ 5 × 2 10 bytes, 5 × 2 10 bytes. അതിനുശേഷം ഞാൻ റീഅലക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ പി ടി ആർ 10 × സൈസ് ഓഫ് int. അപ്പം 10 × സൈസ് ഓഫ് int 10 × 2 20 ആയി. നേരത്തെ 5 × 2 10 ആയിരുന്നു, അത് 10 × 2 20 ആക്കി റീഅലക്കേറ്റ് ചെയ്തു, എന്നിട്ട് അസൈൻ ചെയ്തു. ഓക്കെ, അപ്പം ഇതാണ് സംഭവിക്കുന്നത്. സോ ദീസ് ആർ സം ക്വസ്റ്റ്യൻസ് ഫോർ അസൈൻമെൻറ്റ്. സോ ഇതൊക്കെ ചെയ്യുക, എന്നിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, വിൽ ഡിസ്കസ് ലേറ്റ്.